ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇറാനിലേക്ക് തിരിയുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ഏതാനും നാടുകൾ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 16 മഹ്സ അമിനി എന്ന 22-കാരി ഇറാനില് മരണപ്പെടുന്നത്. ഈ മഹ്സ അമിനി മരണപ്പെട്ടതല്ല, മറിച്ച് പോലീസ് പീഡനത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലുടനീളം ശക്തമായ പ്രക്ഷോഭം അലയടിക്കുകയും 400-ൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനു പുറമെ 1000-ക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും 30,000-ത്തോളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പ്രക്ഷുബ്ധമായ ആ സംഭവവികാസങ്ങളുടെ വാർഷികമാണ് ഈ വരുന്ന സെപ്റ്റംബർ 16. വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ കുർദിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു സുന്നി കുടുംബത്തിലാണ് ഈ മഹ്സ അമിനി പിറന്നത്. അവര് സെപ്റ്റംബർ 13 സഹോദരനെ കാണാൻ വേണ്ടി ടെഹ്റാനിലെത്തിയതായിരുന്നു. നഗരത്തിലെ ഒരു തെരുവില് ഈ സഹോദരനൊപ്പം നിൽക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ലെന്ന കുറ്റം പറഞ്ഞ് ഇറാനിലെ ധാർമ്മിക പോലീസ് അഥവാ മൊറാലിറ്റി പോലീസ് ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. 1 മണിക്കൂറിനകം തിരികെ കൊണ്ടുവരാം, ഉപദേശിച്ചു വിടാനാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ മഹ്സ അമിനിയെ കസ്റ്റഡിയിൽ എടുത്തതെങ്കിലും 2 മണിക്കൂറിനകം മഹ്സയെ ടെഹ്റാനിലെ കസ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തയാണ് പിന്നീട് ഈ സഹോദരനും കുടുംബാംഗങ്ങളും കേട്ടത്. അവരെ ഉടനെ ആശുപത്രിയിൽ എത്തിയപ്പോ അബോധാവസ്ഥയിൽ കഴിയുന്ന നിലയിലാണ് ഈ മഹ്സ അമിനിയെ അവിടെ കാണുന്നത്. അതേ അവസ്ഥയിൽ തുടർന്ന പെൺകുട്ടി സെപ്റ്റംബർ 16 മരിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് പറയുന്നത് മറ്റൊന്നാണ്. സ്റ്റേഷനിൽ എത്തിയ പാടെ കുട്ടി തളർന്നു വീണെന്നും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെന്നും പോലീസ് വിശദീകരിക്കുന്നു. കുട്ടിക്ക് 8-ാം വയസ്സിൽ തന്നെ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുണ്ടെന്നും ഹൃദയാഘാതത്തെ തുടർന്നാണ് ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതെന്നും അവര് വിശദീകരിച്ചെങ്കിലും പ്രക്ഷോഭകര് ഈ വാദം പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു. പോലീസ് വാനിൽ വെച്ച് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ഈ മഹ്സയുടെ കൂടെ കസ്റ്റഡിയിലെടുത്ത മറ്റൊരു പെൺകുട്ടിയുടെ മൊഴിയുണ്ടെന്ന് അവര് വിശദീകരിക്കുന്നു. നിലൂഫർ ഹമേദി എന്ന ഒരു ജേർണലിസ്റ്റാണ് അബോധാവസ്ഥയിലുള്ള മഹ്സ അമിനിയുടെ ചിത്രം ആദ്യമായി ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ചത്. അവര് ഇതേ കുറ്റത്തിന് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം 2009 2017 2019 ഇറാനിലെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടന്നിരുന്നുവെങ്കിലും അന്നൊന്നും ആയത്തുള്ളമാർക്ക് ആധിപത്യമുള്ള ഭരണവ്യവസ്ഥയെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല. എന്നാൽ ഈ പ്രക്ഷോഭത്തിലാവട്ടെ ജനങ്ങള് പരസ്യമായി ഇസ്ലാമിക ഭരണകൂടത്തെയും ഭരണവ്യവസ്ഥയെയും ആയത്തുള്ളമാരുടെ ആധിപത്യത്തെയും വെല്ലുവിളിക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല, അവര് ആയത്തുള്ള ഖുമൈനിയുടെ സ്തൂപം പോലും തകർക്കുന്നതിലേക്ക് ആ പ്രക്ഷോഭം എത്തുകയും ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങളും വാഹനങ്ങളും ജനം തീയിട്ടു. പെൺകുട്ടികളെ ഹിജാബ് ഊരിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. പ്രതീകാത്മകമായി മുടിമുറിച്ചു. പ്രക്ഷോഭകർക്ക് അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചു. BBC, വോയിസ് ഓഫ് അമേരിക്ക തുടങ്ങിയ മാധ്യമങ്ങള് പേർഷ്യൻ ഭാഷയിൽ ജനങ്ങളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തു. സ്ത്രീ സ്വാതന്ത്ര്യം ജീവിതം എന്ന ഹാഷ്ടാഗോടെ ലോകമെമ്പാടും മഹ്സയുടെ ചിത്രമേന്തി ഐക്യദാർഢ്യ റാലികൾ നടന്നു. ആദ്യം പകച്ചു നിന്നുപോയ ഇറാൻ ഭരണകൂടം പിന്നീട് പട്ടാളത്തെയും അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെയും രംഗത്തിറക്കിയിട്ട് ഡിസംബർ അവസാനത്തോടെ പ്രക്ഷോഭത്തെ ഏറെക്കുറെ അടിച്ചമർത്തി. ആദ്യ ദിവസങ്ങളിലെ ഗവൺമെന്റ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. വിദേശ ചാനലുകള് ജാം ചെയ്യാൻ ആവുന്നതെല്ലാം ചെയ്തു. അങ്ങനെ പല ശ്രമങ്ങളും നടത്തി. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 20,000-ത്തിലധികം പേർക്ക് ഈ വർഷാദ്യം പൊതുമാപ്പ് നൽകി വിട്ടയച്ചു. എന്നാല് ഗുരുതരമായ കുറ്റം ആരോപിച്ച് 7 പേരെ ഭരണകൂടം തൂക്കിക്കൊന്നു. കുറെ പേര് ഇപ്പോഴും വിചാരണ നേരിടുകയാണ്. അനവധി പേര് ശിക്ഷ കാത്ത് തടവറയിൽ കഴിയുകയാണ്. 1-ാം വാർഷിക ദിനമായിട്ടുള്ള ഈ സെപ്റ്റംബർ 16 ആയിരക്കണക്കിന് ആളുകൾ വിലക്ക് ലംഘിച്ച് തെരുവിലിറങ്ങുമെന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടത്. അത് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും അവര് പറയുന്നു. എന്നാല് മുൻകരുതൽ നടപടിയായി ഇതിനകം തന്നെ ഭരണകൂടം നിരവധി ആളുകളെ തടവിലാക്കിയിട്ടുണ്ട്. പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നവരെ രഹസ്യ പോലീസ് സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇറാനില് ഇസ്ലാമിക ഭരണവ്യവസ്ഥയെ എതിർക്കുന്ന ശക്തമായ ഒരു നിര ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് സത്യമാണ്. 2021 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ 49% പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. അതിൽ തന്നെ 13% പേര് നിഷേധ വോട്ടാണ് ചെയ്തത്. അടുത്ത വർഷം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഇതിലും താഴെയായിരിക്കുമെന്നാണ് ഇറാൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ പ്രവചിക്കുന്നത്. ടെഹ്റാൻ ടൈംസ് പോലുള്ള സർക്കാർ മാധ്യമങ്ങൾ പോലും പ്രതിപക്ഷ സ്വരം കടുത്തുവരുന്നതായി സമ്മതിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന് പാശ്ചാത്യ ഭരണകൂടങ്ങള് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. വിദേശത്ത് കഴിയുന്ന ഇറാൻ പ്രതിപക്ഷ ഗ്രൂപ്പുകള് ഈയിടെയായിട്ട് നിരവധി ഒത്തുചേരലുകള്
പല രാജ്യങ്ങളിലുമായി നടത്തുകയുണ്ടായി. മാത്രമല്ല ഈയിടെ അവര് നേരിട്ട് ഇസ്രായേലിലെത്തിയിട്ട് ഇസ്രായേൽ ഭരണകൂടവുമായി ഇറാനിൽ നടത്തേണ്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഇറാനകത്ത് ഇസ്രായേലിന്റെ താരസംഘടനയായുള്ള മൊസാദിന് ഒട്ടേറെ സഹായികളുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പശ്ചിമേഷ്യയില് ഇസ്രായേലിനെ അംഗീകരിക്കാത്ത അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഏക രാജ്യമെന്ന നിലയില് ഇറാനെ അസ്ഥിരപ്പെടുത്തുക എന്നത് പാശ്ചാത്യ സർക്കാരുകളുടെ എക്കാലത്തെയും ലക്ഷ്യമാണ്. എന്നാൽ ഇതേ എതിർപ്പ് തന്നെയാണ്, അതായത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഇറാൻ എതിർപ്പ് തന്നെയാണ്, അത് ഉയർത്തിക്കാട്ടിയാണ് ഇറാൻ ഭരണകൂടം പിടിച്ചു നിൽക്കുന്നതും എന്നതാണ് ഏറ്റവും കൗതുകരം. ഭരണകൂടത്തെ എതിർക്കുന്നവരെ അവര് ഇസ്രായേലി ചാരന്മാർ എന്ന് വിളിച്ച് ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ന്യായീകരണം കൂടിയാണ് ഈ അമേരിക്ക നൽകുന്നത്. അതേസമയം ആഭ്യന്തരവും വൈദേശികവുമായ എതിർപ്പുകൾക്കും ഉപരോധങ്ങൾക്കും ഇടയില് ഇറാന് മേഖലയില് സൈനികമായി ഏറെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇറാൻ വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളും മിസൈലുകളും തെക്കേ അമേരിക്ക ഉൾപ്പെടെ അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങള് ഇപ്പോൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം US വിരുദ്ധരായിട്ടുള്ള റഷ്യ, ചൈന എന്നീ വൻ ശക്തികളുടെ തണലില് പുതിയ പുതിയ സുഹൃത്തുക്കളെ ഇറാൻ ഉണ്ടാക്കാനും ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ചൈനയുമായി 25 വർഷത്തെ കരാറ് ഈയിടെ ഒപ്പുവെച്ചു. ഷാങ്ഹായ് സഹകരണ കൗൺസിലില് അംഗത്വം നേടാൻ കഴിഞ്ഞു. ഈ അടുത്ത ദിവസം ബ്രിക്സ് അംഗത്വവും അവര് കൈവരിക്കുകയുണ്ടായി. ചൈന മുഖേന സൗദി അറേബ്യയുമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായും കൂടുതൽ അടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വർഷം സെപ്റ്റംബർ 16 ഇറാനിലെ ജനങ്ങള് തെരുവിൽ ഇറങ്ങിയാൽ പോലും ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്നവർ എന്ന് വിളിച്ചുകൊണ്ട് പ്രക്ഷോഭത്തെ ശക്തമായി അടിച്ചമർത്തുമെന്ന് ഉറപ്പാണ്.